ഉണ്ടാക്കിയ ഒരു ചളി കിട്ടായിരുന്നു ആൺകുട്ടികളും അതെ വെക്കുമ്പോ എങ്ങനെ ഇരിക്കും അങ്ങനെ ഉണ്ടായ സ്റ്റെപ്പാണ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു പടവട്ടന്റെ കൂടെ നമ്മളൊരു ഒരു നാട് മൊത്തം ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു ഇവർക്ക് കാരണമാണ് ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് എനിക്കറിയാം നമ്മൾ എല്ലാവരും വളരെ അക്ഷമരായിട്ട് ആ ഒരു ടീസർ കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് സോ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ കാരണം എനിക്ക് ഈ സിനിമ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നമ്മളെ എറണാകുളത്തും കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര അഭിനേതാക്കളാന്ന് പറഞ്ഞ ചെല്ലുമ്പോ അവിടെ ഒരു നാട് മുഴുവൻ അഭിനയിക്കാൻ റെഡിയായിട്ട് ഈ ഇരിക്കുന്ന മനുഷ്യൻ അവരെല്ലാവരും കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക നമ്മളോട് ഏറ്റുമുട്ടാൻ പാകത്തിലല്ല നമ്മളെ ഇടിച്ച് വീട്ടി വെട്ടി വീഴ്ത്താൻ പാകത്തിലുള്ള കണ്ടു മതിയായി സത്യം പറയണ്ട ഇതെങ്ങനെ ഉണ്ടായത് പണ്ട് കളി കിട്ടാത്ത രണ്ട് പിള്ളേര് വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പൊ കളി കിട്ടില്ല അത്യാവശ്യം അപ്പോ അതിലെ മെയിനൊരു പരിപാടി പെൺകുട്ടികളുടെ അതുപോലെ ആൺകുട്ടികളും കളിക്കേണ്ടി വരുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കി ഉണ്ടാക്കിയ ഒരു ചളി കിറ്റായിരുന്നു ആൺകുട്ടികളും അതെ കളിക്കുമ്പോ എങ്ങനെ ഇരിക്കും അങ്ങനെ ഉണ്ടായ സ്റ്റെപ്പാണ് അത് ഇനി കണ്ടു മതിയിട്ടില്ലെങ്കിൽ ബാങ്കോക്കിലേക്ക് ഉണ്ട് അവിടെ കാണാം മലക്കാൻ പാട്ട് പാടുക ഒരു പ്രശ്നം അനുസരിച്ചിട്ടല്ലേ ഒരു വലിയ യാത്രയായിരുന്നു പടവട്ടന്റെ കൂടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും സംഘർഷങ്ങളുടെയും പടവട്ടിന്റെയും ഒരു സിനിമയാണ് ഇവരുടെ കൂടെ ഈ കണ്ണൂരുകാരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളൊരു ഒരു നാട് മൊത്തം ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഒരു നാട് എന്ന് പറയുന്നത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ആ അവിടെയുള്ള എല്ലാ നാട്ടുകാരും ഒരു ഒരു ചെറുപ്പമോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഒരു വകഭേദമില്ലാതെ എല്ലാവരും ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഓരോ സീനും ചിത്രീകരിക്കാൻ വേണ്ടി അവർ നിന്നിട്ടുള്ള നിൽപ്പും അതിനുള്ള സഹായവും വളരെ വലുതാണ് മാലൂരിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് കഥാപാത്രങ്ങൾ നമുക്ക് പല രീതിയിൽ പല സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പല കഥാപാത്രങ്ങൾ കിട്ടും പക്ഷേ ചില സിനിമകളാണ് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക പടവട്ടം അങ്ങനത്തെ ഒരു സിനിമയാണ് സരിഗമയുടെ പ്രൊഡക്ഷൻ ബാനറിലാണ് ഈ പടം വരുന്നത് ആദ്യമായിട്ടാണ് അവരൊരു മലയാളം മൂവി ഇവിടെ ആ പ്രൊഡക്ഷൻ ബാനർ വരുന്നത് സോ ബിഗ് ലവ് കോസ്റ്റ്യൂം സരിഗമ ആസ് വെൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഈ സിനിമ പോകുന്നത് വളരെ എന്താ പറയുക ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ സിനിമ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമയുടെ ഒരു ടീസർ ലോഞ്ച് ഇങ്ങനെ ചെയ്യുന്നത് ആവാൻ സാധിച്ചു ഒക്ടോബർ 21-ാം തീയതി ഞാൻ എന്തെങ്കിലും വരണ്ടാവോ ഇനി ഞാൻ മാറ്റം ഉണ്ട് വീട്ടിൽ Yes, thank you, thanks a lot. We'll be here. Everyone, the entire cast and crew, Devin, thanks a lot for coming.